Okay. Dorandaram Chandra e chandakinna nadya pushpatal vasidai vaadikai engilum nilanilkunnu na kaalamendino നിലനിർത്തുന്നു നമ്മെ അന്തരാത്മാവിലേയുഗമേൽപ്പിച്ച നൊമ്പരങ്ങളുമായി കൂടി നാം എൻ്റെ നിശ്വാസ സൗരഭമേയുഗത്തിൻ്റെ ജീർണദുർഗന്ധത്തെ വെല്ലുമോ ൻമുളം തണ്ടിലൂടെ വിടർന്നിടും എൻ്റെ നിശ്വാസ പുഷ്പകോശങ്ങളിൽ.
മനസാരാൾക്ക് കുടിച്ചിട്ടില്ല കുറെ കാലം. Thank you.
ആ പറഞ്ഞോ. ഇത്രയും പ്രിയപ്പെട്ട മകൾക്ക് അച്ഛനും അമ്മയും എഴുതുന്നത്. നീ അയച്ച കത്ത് കിട്ടി സുഖവിവരമറിഞ്ഞ് സന്തോഷിക്കുന്നു. സുഖം തന്നെ. നീ ഇനി ഇങ്ങോട്ട് വരുന്നില്ല. എന്നെഴുതിയത് ഞങ്ങളെ വേദനിപ്പിക്കുന്നു. കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് വലുതാക്കി ഇപ്പം നിനക്ക് നമ്മളെ വേണ്ട അല്ലേ. എന്നാൽ ആ കുഞ്ഞിനെയെങ്കിലും ഒന്ന് കൊണ്ടുവന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിന് അത് അത്യാവശ്യമാണ്. അങ്ങോട്ടുള്ള ജീവിതത്തിന് അത് അത്യാവശ്യമാണ്.
എടോ പണ്ടൊരു നാട്ടിൽ ഒരു കാക്കയും ഒരു കുപ്പക്കയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും എപ്പോഴും ഒന്നിച്ചാന്ന് കുളിക്കാൻ പോലെ. ഒരു ദിവസം അവർ കുളിക്കാൻ പോയപ്പം വലിയൊരു കാറ്റും മഴയും വന്നു. അപ്പം കുപ്പക്ക വേഗം കുളിച്ചു വന്നു. കാക്കക്ക് കരിമ്പിടാന്ന് നനക്കുണ്ട്, അതുകൊണ്ട് വേഗം ഒന്നും തച്ചാൽ വെളുക്കില്ല. അവസാനം കാറ്റും മഴയും വരുമ്പോൾ കാക്ക ഇതെല്ലാം പറക്കി എടുത്ത് വേഗം കുപ്പക്കേൻ്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ടോ കുപ്പക്കേ കുപ്പക്കേ ഒരിക്കൽ വാതിൽ തുറന്ന് പറഞ്ഞു. കാറ്റും വാതിൽ തുറക്കാനാവില്ല, ഞാൻ എൻ്റെ കുഞ്ഞിനെ പാൽ കൊടുക്കരുത്. എന്നിട്ടോ കുപ്പക്ക തുറന്നതേ ഇല്ല. പിന്നെയും കാക്ക എന്ത് ചെയ്തു? കുപ്പക്കേ കുപ്പക്കേ ഒരിക്കൽ വാതിൽ തുറന്ന് ആദ്യം വിളിച്ചു. എനിക്ക് വാതിൽ തുറക്കാനാവില്ല, ഞാൻ എൻ്റെ കുഞ്ഞിക്ക് ചോറ് കൊടുക്കുകയെന്ന്.